ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ സർഷ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് മത്തൻ തേങ്ങ അരച്ച കറി തയ്യാറാക്കാം. അതിനു മുൻപ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയാതെ കറി തയ്യാറാക്കി തുടങ്ങാം. മത്തൻ തേങ്ങ അരച്ച കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും വലിപ്പത്തിലുള്ള മത്തൻ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും വലിപ്പത്തിലുള്ള മത്തൻ ആവശ്യമില്ല, ഇതിൻ്റെ പകുതി മതി. ഇതിൻ്റെ പകുതി തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി കട്ട് ചെയ്ത് എടുത്തു കൊണ്ടുവരാം. മത്തൻ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതിലെ കുരുവൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയിൽ കഴുകി കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട്. ഈ ചട്ടിയിലാണ് നമ്മൾ കറി തയ്യാറാക്കാൻ പോകുന്നത്. ഇതിലേക്ക് മത്തൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് വേവാൻ ആവശ്യമായ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1-2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് പെട്ടെന്ന് വേവിച്ചെടുത്ത് വരാം. 8 മിനിറ്റോളമെങ്കിലും വേവിക്കണം, അത്രയും സമയം വേണം ഈ മത്തൻ വെന്ത് കിട്ടാൻ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ ചട്ടി ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിലേക്ക് വച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വച്ച് വേവിക്കാം. ഈ സമയത്ത് ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അരപ്പിന് വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് 1/2 മുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ തേങ്ങ എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് 1/2 മുറി ചേർത്ത് കൊടുക്കുന്നത്. വലിയ തേങ്ങ ആണെങ്കിൽ 1 മുറി മതി. അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മത്തം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലെ പകുതി വെള്ളം വറ്റിയിട്ടുണ്ട്. ഒരുപാട് വെള്ളം വറ്റേണ്ട ആവശ്യമില്ല, ഇത്രയും വെള്ളം കറി ഉണ്ടാക്കാൻ ആവശ്യമാണ്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കറിയുടെ ക്വാണ്ടിറ്റി കുറച്ചുകൂടി കൂടിയില്ലേ, അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിന് വേണ്ട താളിപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു പാൻ എടുത്ത് ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിലേക്ക് വച്ചു കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഒരു 3 വറ്റൽമുളക് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു കണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ചെയ്യണ്ടു. മത്തൻ തേങ്ങ അരച്ച കറി തയ്യാറായിട്ടുണ്ട്. ഈ ഒരു കറി ഉണ്ടെങ്കിൽ ഉച്ചയ്ക്കത്തെ ചോറിനൂടെ വേറെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. ഇത് മാത്രം മതിയാവും, ഇത് മാത്രം കൂടി ചോറ് കഴിക്കാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ചാനലിലെ വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ കൂടി ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുത്തുള്ളൂ. അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ.